ഞാൻ എംപി അല്ലേ ഡൈനിങ് അലൗഡ് അല്ലല്ലോ എന്നാ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് നമസ്കാരം കേരളത്തിലെ പെങ്ങളൂട്ടി അതായത് കോൺഗ്രസിന്റെ പെങ്ങളൂട്ടി ഈ അടുത്ത കാലത്തെ വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു സാഹചര്യമുണ്ട് അത് ന്യായമായ കാര്യമാണോ അന്യായമായ കാര്യമാണോ എന്നൊക്കെ പല സന്ദർഭത്തിൽ പല സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്താണ് ഈ പെങ്ങളൂട്ടിയുടെ കയ്യിലിരിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ കയ്യിലിരിപ്പ് എന്താണെന്ന് വ്യക്തമാകുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതായത് കേരളം മൂന്നാം തരംഗത്തെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ സിസ്റ്റം ശരിയല്ല എന്ന് ആവശ്യപ്പെട്ടും അശാസ്ത്രീയമായിട്ടുള്ള ലോക്ക്ഡൌൺ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ എല്ലാം തുറന്നു വിടണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഒപ്പം അവരുടെ ഒരു ചാവേറായിട്ട് പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്ന പെങ്ങളൂട്ടി ഇപ്പോൾ ഒരു വലിയ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് പെങ്ങളൂട്ടിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് സാമാന്യ യുക്തിയുള്ളവർക്ക് ബോധ്യപ്പെടും കാര്യം അത്ര മാത്രം നട്ടാൽ കുരുക്കാത്ത നുണയാണ് ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു എം പിക്ക് ചെയ്യാം നിങ്ങളൊരു ജനപ്രതിനിധിയല്ലേ ഇനിയെങ്കിലും ഈ നാടിനെ ഈ രീതിയിൽ തുലയ്ക്കാൻ കൂട്ടു നിൽക്കാതെ ഈ നാടിന് ഗുണമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പ്രവർത്തിച്ചുകൂടെ എതിർ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരിക്കാം സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിവസം കോവിഡ് ലോക്ക്ഡൌൺ നിലനിൽക്കെ ഒരു ഹോട്ടലിലിരുന്ന് ഇൻ ഡൈനിങ് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല പാഴ്സലായിട്ട് എടുത്തുകൊണ്ട് പോകണമെന്ന് കാര്യങ്ങൾ വടിവൊത്ത അക്ഷരത്തിൽ ആ ഹോട്ടലിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി ഈ നാട്ടിൽ പ്രോട്ടോകോൾ നിലനിൽക്കുന്നുണ്ട് അവലോകന യോഗത്തിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ് കാണിക്കുന്ന തോന്നിവാസം കണ്ടില്ലേ എന്തൊരു കപട വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ എന്നിട്ട് പൊതുജനത്തിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയാണ് അതിനെ ചോദ്യം ചെയ്തപ്പോ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് എന്തൊരു മര്യാദകേടാണ് ആ പറയുന്ന അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്ത വ്യക്തിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു കോൺഗ്രസിന്റെ ഗുണ്ടായിസം അരങ്ങേറുന്നു ആ തരത്തിലുള്ളതാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത് നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലെത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരാളാണെന്ന് ആരാണ് രമ്യ ഹരിദാസിനെ പഠിപ്പിച്ചത് കൂടെ ഇരുന്ന മേലാളന്മാരൊക്കെ ഉണ്ടല്ലോ എന്തോ വലിയ സംഭവങ്ങളാണെന്ന് സ്വമേധയാ പറഞ്ഞുകൊണ്ട് നടക്കുകയും എ സി മുറികളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും മാത്രം ജീവിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ടല്ലോ വിയർപ്പിന്റെ അസുഖമുള്ളവർ ഇവരെ കൂട്ടുപിടിച്ചാണല്ലോ പെങ്ങളൂട്ടിയുടെ ഈ പ്രകടനങ്ങളെല്ലാം നടക്കുന്നത് ആരെങ്കിലും എതിരായിട്ട് നിലപാട് സ്വീകരിക്കുകയോ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്ത്രീയാണെന്നുള്ള ആ ഒരൊറ്റ കാരണം മുൻനിർത്തി എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു ഈ വാചകത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വത്തെ നിങ്ങൾ അത് ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് നിങ്ങളൊക്കെ ഈ നാടിന് ഗുണമാണോ അല്ലെങ്കിൽ ദോഷമാണോ എന്ന് ഇതൊക്കെ കാണുന്ന ജനം തീരുമാനിക്കണം എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങൾ കൈതോലപ്പായ വിരിച്ച പെങ്ങളൂട്ടിയുടെ സ്വഭാവമാണ് എത്രയെത്ര വിവാദങ്ങൾ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനിടയിൽ നിങ്ങൾ ഉണ്ടാക്കി അതും നിങ്ങളുടെ എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരെ അവഹേളിക്കാൻ വേണ്ടി അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മേന്മ ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീ എന്ന പരിഗണന ഉപയോഗിച്ച് നിങ്ങൾ പലപ്പോഴും പലരെയും മനഃപൂർവ്വം നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുന്നു അവഹേളിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് നിങ്ങൾ സ്ത്രീയാണെന്ന് പറഞ്ഞ് നിലവിളിച്ച് തെരുവിൽ കുത്തിയിരിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് പറയുകയാണ് എന്നെ ഇത് അപമാനിക്കാൻ ശ്രമിക്കുന്നേ ഞാൻ എന്ന പ്രിവിലേജ്ഡ് വ്യക്തിയെ പലപ്പോഴും പല കോണുകളിൽ വെച്ചിട്ട് സി പി എമ്മോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർ കണക്കുകൂട്ടി നിങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നിങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോ എല്ലാം പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട് കേവലം ഒരു കൊച്ചു പയ്യന്റെ മുന്നിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ നട്ടാൽ കൊടുക്കാത്ത നുണ പറഞ്ഞിരിക്കുന്നത് പെങ്കളൂട്ടിയെ നാട് തിരിച്ചറിയേണ്ടതുണ്ട് ഈ വ്യക്തിത്വങ്ങളൊക്കെ ഇത്തരത്തോളം പൊള്ളത്തരങ്ങളാണെന്ന് തുറന്നു കാട്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഈ ഉദാഹരണങ്ങൾ സഹിതം പുറത്തു വരുന്നത് ഇതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഈ ജനങ്ങളെല്ലാം വീട്ടിൽ അടച്ചിട്ടിരിക്കുമ്പോൾ ഈ പറയുന്ന നേതാക്കന്മാർക്കെല്ലാം പ്രത്യേക പ്രിവിലേജ് ആണല്ലോ അവർ മുൻ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് ഇവർ മുമ്പ് കാട്ടിയ ഒരു ഉദാഹരണം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് വാളയാറിൽ ചെക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മലയാളികളെ അവർക്ക് പാസ് എടുക്കാതെ വന്നവരെ കടത്തിവിടണമെന്ന് ആവശ്യപ്പെട്ട് ജനക്കൂട്ടമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ഒരു മേഖലയിൽ മുഴുവൻ കോവിഡ് വ്യാപനത്തിന് സാധ്യത ഒരുക്കിയ ടീംസിന്റെ മറ്റൊരു ലീലാവിലാസമാണ് ഈ കണ്ടത് അവർക്ക് ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കും കാര്യം അവർക്ക് ഇവിടുത്തെ കോവിഡ് മാനദണ്ഡങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ ആരോഗ്യ പ്രവർത്തകർ രാപ്പകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുക അവർ എങ്ങനെയെങ്കിലും ഈ പറയുന്ന തീവ്രതയെ പിടിച്ചു നിർത്താൻ വേണ്ടി തലയും കുത്തി നിൽപ്പുണ്ട് ഇതൊക്കെ ആർക്ക് പ്രശ്നം ഈ നാടിനോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിലല്ലേ അവരുടെയൊക്കെ ഈ വിഷമതകളെ തിരിച്ചറിയാൻ പറ്റും നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ രാഷ്ട്രീയം വളർത്തുക ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്കെന്താ ഇപ്പോ ഈ ഒരു വീഡിയോ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ
ഇതൊക്കെ ആരറിയാൻ പോകുന്നു? പുറത്തിറങ്ങിയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുന്നത് ജനങ്ങളെ അങ്ങ് ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി വലിയ വലിയ വാചകങ്ങൾ അടിക്കുന്നതാണ്. പോരാത്ത സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിടുന്ന വാക്കുകൾ കേട്ടാൽ ഈ നാടിനോട് ഇത്രയും സ്നേഹമുള്ള നേതാക്കന്മാരെ പിന്നെ കണ്ടുകിട്ടാനില്ല. ഇതൊക്കെയാണ് കയ്യിലിരിപ്പന്നിട്ട്. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാർ ഈ ഹോട്ടൽ ഉടമയ്ക്കെതിരെ ഒപ്പം ഈ എം പിയും മുൻ എം എൽ എക്കെതിരെ എല്ലാം കേസെടുക്കാൻ തയ്യാറാക്കണം. ഇത്തരത്തിൽ കള്ളത്തരത്തിലുള്ള പ്രചാരണം നടത്തി ആരാണോ ചോദ്യം ചെയ്യപ്പെട്ട വ്യക്തി അയാളെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണ്. ആ പയ്യനും പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, തന്നെ കയ്യേറ്റം ചെയ്തതിനു ശേഷം താൻ രമ്യ ഹരിദാസ് എം പിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ വ്യാജ പരാതി കൊടുത്തതിന് അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ പറയുന്ന ചോദ്യം ചെയ്യപ്പെട്ട പയ്യൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. എല്ലാം കൊണ്ട് ഇപ്പോ രമ്യ ഹരിദാസ് എം പിയുടെ കൃത്യമായിട്ടുള്ള സ്വഭാവവും രൂപവും എല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തീർത്തും ഒരു കപട വ്യക്തിത്വമാണെന്നുള്ളതിന് ഇനി മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത്? ഇത്രയും കാലം നിങ്ങൾ ഉന്നയിച്ച പരാതി എങ്ങനെയാണ് പൊതുസമൂഹം വിശ്വസിക്കേണ്ടത്? പലർക്കെതിരെ നിങ്ങൾ സമാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സ്ത്രീ എന്ന് പറയുന്നതിനെ ഈ നാട് വളരെ ആദരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷേ ആ പരിഗണന ഉപയോഗപ്പെടുത്തി എതിർ രാഷ്ട്രീയത്തിലുള്ളവരെ നാണം കെടുത്താനും അപമാനിക്കാനും കേസിൽപ്പെടുത്താനും ആ ശ്രമമൊക്കെ നടത്തുന്നത് തീർത്തും നിലവാരമില്ലാത്ത പണിയാണെന്ന് രമ്യ ഹരിദാസിനോട് പറയേണ്ടി വരികയാണ്. ഇതിന് നിങ്ങൾക്ക് പ്രചോദനം തരുന്ന അല്ലെങ്കിൽ ആ കൂടെ ഇരുന്ന കുറെ സേട്ടന്മാരുണ്ടല്ലോ, ആ സേട്ടന്മാരുടെയൊക്കെ ഉദ്ദേശം ഇത് തന്നെ. അതിനെ ശിഖണ്ഡിപ്പണി എന്ന് പറയും. സ്ത്രീയെ മുൻനിർത്തി ഒരു ആയുധം തീർത്ത് അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർത്തിട്ട് ബാക്കിൽ നിന്ന് ഈ സേട്ടന്മാർ വീരോതിഹാസം രചിക്കുന്ന ടീംസ് ആണല്ലോ. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാദവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിജസ്ഥിതി സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ ഇപ്പോ എം പിക്ക് മിണ്ടാട്ടമില്ല, ഇപ്പോ കുരിഞ്ഞ് ഒന്നും മിണ്ടാതെ ഇരിപ്പുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു സാധാരണക്കാരനാണ് ഈ തെറ്റ് ചെയ്തതെങ്കിൽ അയാൾക്കെതിരെ എപ്പോഴേ പെറ്റി ഈടാക്കി പോരാത്തതിന് കേസും പിടിച്ചു വെച്ചു കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. എം പി എന്ന് കരുതി എന്ത് തോന്നിയാസും ഈ നാട്ടിൽ കാണിക്കാനായിട്ട് ആർക്കും അനുമതിയൊന്നുമില്ല. അതിൽ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ നാട്ടിൽ ഞാൻ ഏറ്റവും സൽഗുണ സമ്പന്നനാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള തോന്നിയാസവും തെമ്മാടത്തിനവും കാണിക്കുമ്പോൾ അതിനെതിരെ കണ്ടടച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. രമ്യ ഹരിദാസ് എം പിയുടെ കയ്യിലിരിപ്പ് ഇത്രത്തോളം മോശമാണെന്ന് ഇനി തെളിയിക്കപ്പെടേണ്ട സാഹചര്യം പോലുമില്ല. അവർ ചെയ്തിരിക്കുന്നത് പരിപൂർണ തെറ്റാണ്. സമ്പൂർണ്ണ ലോക്ഡൌൺ ദിനത്തിൽ ഒരു ഹോട്ടലിൽ പാഴ്സൽ സ്വീകരിക്കാൻ മാത്രം അനുമതി ഉള്ളപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുമായി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് പാൻഡമിക് ആക്ട് പ്രകാരം അവർക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട്. അവർക്കെതിരെ മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന മുൻ എം എൽ എയും ബാക്കിയുള്ളവർക്കെതിരെ എല്ലാം കേസ് രജിസ്റ്റർ ചെയ്യുകയും വേണം. ആ പയ്യനെ കയ്യേറ്റം ചെയ്തവർക്കെതിരെയും പ്രത്യേക കേസെടുത്ത് തന്നെ അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഒരു എം പി ആയതിന്റെ പേരിൽ പൗരന് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ഈ നാട്ടിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഓരോ പൗരന്റെയും വോട്ട് നേടിയാണ് ഈ പറയുന്ന എം പി സ്ഥാനത്തേക്ക് ഇരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായാൽ അത് ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ ഓരോ പൗരനും അവകാശമുണ്ട്. അത് മാത്രമാണ് ആ പയ്യൻ അല്ലെങ്കിൽ ആ പറയുന്ന യുവാവ് ചെയ്തിട്ടുള്ളത്. അപ്പോ അയാളെ മർദ്ദിച്ച് അവസനാക്കി ഈ വിഷയത്തെ കെട്ടടക്കാമെന്നോ അല്ലെങ്കിൽ ആ യുവാവിന്റെ പേരിൽ വ്യാജ പരാതികൾ കൊടുത്തതിനെ തീർക്കാമെന്നൊക്കെ രമ്യ ഹരിദാസ് കരുതുന്നുണ്ടെങ്കിൽ ഇത് കേരളമാണെന്ന് മാത്രം രമ്യ ഹരിദാസ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും.